ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദസ്റാ തസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഫ്രൈഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബുക്കിൽ കണ്ട ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ചോറിന് അധികം മസാലപ്പൊടികളോ ഉള്ളിയോ തക്കാളിയോ അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോറായിരുന്നു. പക്ഷേ അതിലൊരു ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ചോറിന് നല്ലൊരു പേര് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു പേരിന് നല്ലൊരു ഗിഫ്റ്റ് എൻ്റെ വക കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈഡേ വ്ളോഗിലേക്ക് ഒന്ന് കിടക്കാം. എങ്ങനെയാണ്? അങ്ങനെ സ്വഭയ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കിച്ചണിലോട്ട് അങ്ങ് ഇറങ്ങും. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിക്കൽ പതിവില്ലാത്തതുകൊണ്ട് നല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ മിക്ക വെള്ളിയാഴ്ചയും ഞാൻ തയ്യാറാക്കുന്നത് ഒന്നെങ്കിൽ ഗോതമ്പ്, അല്ലെങ്കിൽ നെയ്ദോശ, അല്ലെങ്കിൽ ഉപ്പുമാവ്, അങ്ങനെ ഒരു കറിയില്ലാത്തൊരു ഭക്ഷണമായിരിക്കും തയ്യാറാക്കുക. കാരണം ഉച്ചക്ക് എന്തായാലും നമ്മൾ ഒന്നെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ നെയ്ച്ചോറ് ഇറച്ചിക്കറി, അങ്ങനെ എന്തെങ്കിലും ഒരു ഹെവി ഫുഡാക്കുന്നതല്ലേ. അപ്പോൾ രാവിലെ, വെള്ളിയാഴ്ച രാവിലെ ഒരു കറിയില്ലാത്തൊരു ഭക്ഷണം തയ്യാറാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു 2-3 സ്പൂണ് പശു നെയ്യ് ഒഴിച്ച് അതിലേക്ക് നല്ല നേരിയ പീസായിട്ട് ഉള്ളി കട്ട് ചെയ്യുക. എന്നിട്ട് ഉണക്ക മുന്തിരിയും പിന്നെ അതുപോലെ അണ്ടിക്കണ്ണൻ വന്നത് അത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. എന്നിട്ട് തലേന്ന് രാത്രി പൊതിർത്തി വെച്ച ഗോതമ്പ് കഴുകിയിട്ടാണ് പൊതിർത്തി വെക്കുന്നത്. എന്നിട്ട് പിറ്റേന്ന് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കും. അതിന് ശേഷം ഒന്നെങ്കിൽ തേങ്ങപ്പാല് അല്ലെങ്കിൽ പശുമ്പാല് അതിട്ടിട്ട് ഒന്ന് ജ്യൂസിലടിക്കും. എല്ലാം അടിച്ചതിന് ശേഷം അങ്ങനെ ഒരു പാത്രം, ആ നമ്മുടെ ഉള്ളിയൊക്കെ മുരിച്ചെടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. അതിന് ശേഷം നന്നായിട്ട് വീണ്ടും പശു നെയ്യ് ഒഴിച്ചു കൊടുക്കും. പശു നെയ്യിൻ്റെ ആ ഒരു മണാന്ന് ഇതിൻ്റെ ഈ ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ കുറച്ച് കറുത്ത വെള്ളം കൂടി ഒന്ന് വിതറിക്കൊടുത്ത് അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഇവിടെ റെഡിയായി. അങ്ങനെ കുട്ടികൾ സ്കൂളൊക്കെ പോയതിന് ശേഷം ഞാൻ ലുഹ നമസ്കരിക്കാൻ ഇറങ്ങും. ലുഹ പോലെ തന്നെയാണ്, ലുഹ നമസ്കാരം എന്ന് പറയുന്നത് പോലെ ആ ഒരു അധികം വെയിലും അല്ല, അധികം വാടിയ സമയവും അല്ല, ഒരു നല്ലൊരു മിതമായ ഒരു സമയമാണ് ലുഹ നമസ്കാരം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും അതുപോലെ എന്ന് നിലനിൽക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് അധികവും ഒന്ന് ചെയ്യുന്നതാണ് ഒരു ലുഹ നമസ്കാരം. എന്നിട്ട് ഒരു സജദ സൂറത്തോ അല്ലെങ്കിൽ മുൽക്ക് സൂറത്തോ അങ്ങോട്ട് ഓതും. ഇനി അതിന് ശേഷം നമുക്ക് പിന്നെ കിച്ചണിലോട്ട് ഇറങ്ങാം, നല്ലൊരു ചോറ് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ചോറിന് നിങ്ങൾ പേര് തയ്യാറാക്കണം. അപ്പോൾ അതിനു വേണ്ടി നല്ലൊരു ചിക്കൻ, കുറച്ച് ചിക്കൻ എടുത്ത് അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പെരക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളമൊന്നും ഇല്ലാതെ വേവിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റാണ്, ക്യാരറ്റ് അതുപോലെ മുറിച്ച് നേരെ പീസാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാണ് നമുക്കതിന് വേണ്ടത്. വലിയ പീസേ അല്ല, ചെറിയ, വളരെ ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻക്ക് കൊടുത്തു ആ പണി. അവൻ കുറച്ച് മാത്രം ചെയ്തിട്ട് അങ്ങോട്ട് പോയി. അവനത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അരി ഒന്ന് കഴുകാനിട്ടു. ബാസ്മതി അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ഗ്ലാസ് അരി എടുത്തു. 3 ഗ്ലാസ്സിന് ഞാൻ അപ്പോൾ സാധാരണ നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ 1 ഗ്ലാസ്സിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നന്നായിട്ടൊന്ന് തളിച്ച് വെള്ളം ഊറ്റിക്കളയാ വേണ്ടത്. അല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക.
നമ്മുടെ റൈസ് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു അരിപ്പയിലേക്ക് ഇതുപോലെ ഊറ്റിയെടുക്കുക. അപ്പോൾ അരി വേകുമ്പോഴത്തേക്കാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തത്. അതിപ്പോൾ കാണിച്ചു തരാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലൊരു വലിയൊരു വീതിയുള്ള ഒരു പാത്രം തന്നെ വെക്കണം. അപ്പോഴേ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബീൻസ് അതുപോലെ കട്ട് ചെയ്യുക, പിന്നെ ക്യാപ്സിക്കം അതുപോലെ കട്ട് ചെയ്യുക, ക്യാബേജ് അതുപോലെ കട്ട് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വളരെ ചെറിയ പീസിൽ നേരിയ പീസിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി രണ്ട് മുട്ട ആദ്യം തന്നെ പൊട്ടിച്ചെടുക്കുക. എൻ്റെ ആ മുട്ടയിലേക്ക് ഉപ്പോ പൊടിയോ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചെടുക്കുക. ഒരു അര സ്പൂൺ എണ്ണ ജസ്റ്റ് ആ ഒരു മുട്ട ഇളകി കിട്ടേണ്ട വിധത്തിൽ മാത്രം മതി. ഈ മുട്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കോഴി ചിക്കിയ പീസ് പോലെ തന്നെ ഇതും കിട്ടും. നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. അങ്ങനെ അത് അതിൻ്റെ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കിയെടുത്തു. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇനി ആ രുചി ഗോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൊരിയണം. കാരണം ഇഞ്ചി ഒന്ന് മൊരിയണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒരു ക്യാരറ്റാണിത്. അതുപോലെ ബീൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം അധികം എരിവോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ചിലവർക്ക് കുറേ മസാലപ്പൊടികൾ ചേർന്നതിനാൽ ഇങ്ങനെ നെഞ്ചിരിച്ചിൽ വരും. അതൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അധികം മൂടി വെച്ച് വേവിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇളക്കി ഇളക്കി വേവിക്കുക. പിന്നെ ഒരു 1/2 കഷ്ണം പിന്നെ ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാൻ അമൂലിൻ്റെ ബട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ കോഴി ഇതുപോലെ വേവിച്ചെടുത്ത, നേരത്തെ കണ്ടില്ല ആ വേവിച്ചെടുത്ത കോഴി. പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കമാണ്. പിന്നെ ക്യാബേജ് ചെറുതിൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മുട്ട, നേരത്തെ മുട്ട ചിക്കിയെടുത്ത മുട്ട, ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെക്കരുത്. ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുരുമുളക് പൊടി കുറച്ച് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 2 മൂടി സോയാ സോസ്. ഞാൻ ആ സോയാ സോസിൻ്റെ കുപ്പിൻ്റെ അതേ മൂടിയിൽ തന്നെയാണ് 2 മൂടിയാണ് ഒഴിച്ചു കൊടുത്തത്. മൂടി വെച്ചാൽ അടപ്പ്. അതുപോലെ വിനീഗർ, ഇപ്പോൾ 2 മൂടി സോയാ സോസ് ഒഴിക്കുന്നുണ്ടെങ്കിൽ 1 മൂടി വിനീഗർ മതിയാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി, ഉപ്പ് ഏറ്റവും ലാസ്റ്റ് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെക്കാനേ പാടില്ല, നല്ലൊരു തീയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ്, ബാസ്മത്തിൻ്റെ ചോറ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക.
എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. മല്ലി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് വിളമ്പുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത് ചോറിൻ്റെ മീത്ത് അങ്ങനെയും വിളമ്പാം. ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. നല്ലൊരു രസമുണ്ട്, എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ചോറ്. അങ്ങനെ ഈ ചോറിന് നിങ്ങളുടെ വക നല്ലൊരു പേര് കമൻ്റ് ചെയ്യുക. അങ്ങനെ തീയൊക്കെ ഓഫാക്കിയ ശേഷം ഞാനൊന്ന് മൂടി വെച്ചു. അങ്ങനെ കാരമൽ പുഡിംഗ് ആക്കാൻ പോയി. ചോറ് റെഡി ആയി കഴിഞ്ഞു. ഇനി കാരമൽ പുഡിംഗ് അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുമോ നോക്കാം. ഞാനിവിടെ എടുത്തിട്ട് ഇത് ഉമ്മ പറഞ്ഞ ഒരു റെസിപ്പിയാണ്. ഞാൻ കാരമൽ പുഡിംഗ് അധികം ആക്കാറില്ല, ആക്കാറേ ഇല്ല. അനിയത്തിയാണ് അതിൻ്റെ സ്പെഷ്യല്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മൂന്ന് മുട്ടക്ക് അര ഗ്ലാസ് പാല്, പിന്നെ അതുപോലെ 3 മുട്ടക്ക് 6 സ്പൂണ് പഞ്ചസാര ആ ഒരു തോതിലെടുക്കുക. ഇപ്പോൾ 5 മുട്ട എടുക്കുന്നതാണെങ്കിൽ 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക, 10 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ പാൽപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും, വേറെ തന്നെ ഒരു ടേസ്റ്റ്. ആ മുട്ടൻ്റെ മണമൊക്കെ പോവും. എൻ്റെ അടുത്ത് പാൽപ്പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇതുപോലെ ചെയ്തത്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 മുട്ടക്ക് 6 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു, അതുപോലെ 1/2 ഗ്ലാസ് പാല്, നല്ല കട്ടിപ്പാലാണിത്. 5 മുട്ടക്കാണെങ്കിൽ 1 ഗ്ലാസ് പാൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. വളരെ സാവധാനത്തിൽ ആ പഞ്ചസാര ഒന്ന് കലങ്ങണം. ആ പഞ്ചസാര ഒന്ന് കലങ്ങുന്നത് വരെ നമുക്ക് കലക്കി കൊടുക്കാം. അതിനെല്ലാം കലങ്ങിയിട്ടുണ്ട്, പഞ്ചസാര എല്ലാം പൂർണ്ണമായിട്ട് കലങ്ങണം. ഇനി ഇതുപോലെ ആ മുട്ടത്തോട് ഞാൻ എടുത്ത് വെച്ചതാണ്, കാരണം മുട്ടത്തോട് എനിക്കൊരു ക്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. എന്നിട്ട് ഇതുപോലെ വെച്ച് ഓരോന്നായിട്ടും ദിവസം നമ്മൾ എന്തിനെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴുകി കഴുകി മാറ്റി വെക്കും, എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. ഇനി ആദ്യം തന്നെ 1-2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് കാരമൽ ചെയ്യുക. ആ വളരെ ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് കാരമൽ ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് അത് സെറ്റാവും. ഇനി നമ്മൾ നേരത്തെ ആ 3 മുട്ട കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് 2 ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓവണിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവിക്ക് വെക്കുന്നുണ്ടെങ്കിൽ ആവിക്കും വേവിച്ചെടുക്കുക. ഓവണിൽ അടിയിൽ അതിൻ്റെ ട്രേലിൽ വെള്ളമാക്കിയിട്ട് മേലെ ഈ പാത്രം വെച്ചു കൊടുത്തു. എന്നിട്ട് നല്ലൊരു പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ 200 വെച്ചിട്ട് 40 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ കാരമൽ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഇളകി വരണമെങ്കിൽ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ലൊരു സെറ്റായിട്ട് തന്നെ ഒന്ന് ഇളകി വരും. ഒരു 5-10 മിനിറ്റ് അത്രയേ വേണ്ടു.
കൂടുതൽ ടൈം വെക്കരുത്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് കമിച്ച് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ വളരെ എളുപ്പത്തിലുള്ള കാരമൽ പുഡിംഗ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പല പണിയും എടുത്തു, എനിക്കതെങ്ങനെ ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ ചിക്കി കിട്ടിയ ആ പീസൊക്കെ അതിനൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചു. അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഫ്രൈഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ.